ആയിരങ്ങൾക്ക് ദർശന സായൂജ്യം പകർന്ന് രാമന്തളിയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 15 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. ഒരു നാടും ജനതയും കാത്തിരുന്ന അനുഗ്രഹീത നിമിഷം രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഭവിച്ചു. അന്നപൂർണേശ്വരിയും നിത്യകന്യകയും അഭീഷ്ടവരദായിനിയുമായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നീണ്ട 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് അമ്മയുടെ അഴകാർന്ന രൂപം കണ്ണിനും മനസ്സിനും കുളിരായി പെയ്തതോടെ പരിസമാപ്തിയായി. പരിവാര ദേവീ ദേവന്മാർ അനുഗ്രഹം ചുരിഞ്ഞ് അരങ്ങൊഴിഞ്ഞ ശേഷം മേലേരി കയ്യേൽക്കലിന് ശേഷമാണ് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിന് സമീപം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. വടക്കു നോക്കി രേരമംഗലം ദേവിയെ വണങ്ങി പൊയ്ക്കണ്ണും പന്തങ്ങളും വരമായി വാങ്ങി ധരിച്ച് ചീനവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ദം മന്ദം ദേവി ക്ഷേത്രത്തെ വലം വച്ചു. സാത്വിക ഭാവത്തിൽ ഭക്തർക്ക് ദർശനം നൽകി. പിന്നീട് മണങ്ങിയാട്ടത്തിന് ശേഷം മണിക്കിണർ ദർശനത്തിനും ശേഷമാണ് ദേവി പൊയ്ക്കണ്ണഴിക്കുന്നത്. പന്തങ്ങളുമായി ഭക്തർക്ക് അനുഗ്രഹവും നൽകും. പിന്നീട് കലാശക്കൂട്ടിന് ശേഷം പൂവാട്ടവും കഴിഞ്ഞ് മഞ്ഞൾക്കൂറി നൽകി അനുഗ്രഹം ചെയ്യും. രാത്രിയോടെ വെറ്റിലാചാരവും ആറാടിക്കലും നടക്കും. ഓരോ പെരുങ്കളിയാട്ടവും ആഘോഷമാണ്, നാടിൻ്റെയും ജനങ്ങളുടെയും. അത് കഴിഞ്ഞാൽ കാത്തിരിപ്പാണ് അടുത്ത പെരുങ്കളിയാട്ടത്തിനായി, ഒപ്പം അമ്മയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവസാന ദിവസം 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. 1 ലക്ഷത്തോളം പേർക്ക് സമാപന ദിവസം ദേവീപ്രസാദമായി അന്നദാനവും ഒരുക്കി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യൻ.